ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്രഷ് ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ലോ ആൻഡ് ഡിവൈസിൽ ഗെയിംസ് കളിക്കുന്ന എല്ലാ ചങ്ക് മച്ചാന്മാർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡെഡിക്കേറ്റഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഗെയിം ബൂസ്റ്ററാണ് തരാൻ പോകുന്നത്, ഒരു ROG ഗെയിം ബൂസ്റ്ററാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം ബൂസ്റ്റർ യൂസ് ചെയ്താൽ നമ്മുടെ ലോ ആൻഡ് ഡിവൈസും കാര്യമൊക്കെ എക്സ്ട്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ലോ ആൻഡ് ഡിവൈസിൽ നമുക്ക് നല്ല രീതിയിൽ ഗെയിംസും കാര്യമൊക്കെ കളിക്കാൻ നമുക്ക് പറ്റും. ലാഗ്, പിങ്, പിന്നെ നമ്മുടെ ഫ്രീസിങ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഗെയിമും കാര്യമൊക്കെ കളിക്കാൻ നമുക്ക് ഈ ഒരു ഗെയിം ബൂസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ഗെയിം ബൂസ്റ്റർ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ തന്നിട്ടുണ്ട്. നല്ലൊരു ഗെയിം ബൂസ്റ്റർ തന്നെയാണ് ഇത്. പെയ്ഡ് ഗെയിം ബൂസ്റ്ററാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം ബൂസ്റ്റർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ് ലിങ്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്നത്. ഡയറക്റ്റ് ലിങ്ക് യൂസ് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം സെഡ് ആർച്ചിവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ നമുക്ക് ആവശ്യമുണ്ട്. സെഡ് ആർച്ചിവറിൽ പോയതിന് ശേഷം എവിടെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ആ ഡൗൺലോഡ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഫയലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സിപ്പ് ഫയലാണ്. ആ സിമ്പിളായിട്ട് സെലക്ട് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. പാസ്വേഡ് ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലുമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ്വേഡും കാര്യമൊക്കെ കിട്ടൂ. അപ്പോൾ പാസ്വേഡും കാര്യമൊക്കെ കിട്ടിയിട്ടിപ്പോൾ സൈനപ്പ് അല്ല, ഇവിടെ എക്സ്ട്രാക്റ്റ് ആയി വന്നിട്ടുണ്ട്. എക്സ്ട്രാക്റ്റ് ആയി വന്ന ശേഷം സിമ്പിളായിട്ട് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗെയിം ബൂസ്റ്റർ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ROG ഗെയിം ബൂസ്റ്ററാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ ബൂസ്റ്റ് കോൺഫിഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഗെയിം ലിസ്റ്റ് ഉണ്ട്, സ്കാൻ ഉണ്ട്, ഇവിടെ ഇൻ്റർനെറ്റ് ബൂസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബൂസ്റ്റ് കോൺഫിഗ് നമുക്ക് നോക്കാം. കോൺഫിഗ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ മോഡ്, എക്സ്ട്രീം മോഡിൻ്റെ ഒരു ഓപ്ഷൻസ് ആദ്യം തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രീം മോഡ് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ എക്സ്ട്രീം ഗെയിമിങ്ങും കാര്യമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോ ആൻഡ് ഡിവൈസിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് എനേബിൾ ചെയ്താൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകും, അതായത് പെട്ടെന്ന് ചാർജ് തീർന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രീം ഓപ്ഷൻസ് അനേബിൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ വേറെയും കുറേ ഓപ്ഷൻസും കാര്യമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ഓപ്ഷൻസ് ഇവിടെ തന്നു ഓവർ ക്ലോക്ക് GPU എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണുന്നുണ്ട്. അടുത്തൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മീഡിയമായിട്ട് ഗെയിമിങ്ങും കാര്യമൊക്കെ ചെയ്യാവുന്നതാണ്. ലോ ആൻഡ് ഡിവൈസിൽ മീഡിയം ഗെയിംസും കാര്യമൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. സ്മൂത്തായിട്ട് ഫ്രീ ഫയർ ആണെങ്കിലും അതേപോലെ തന്നെ വേറെ ഏത് ഗെയിം ആണെങ്കിലും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ബൂസ്റ്റിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗെയിം ബൂസ്റ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പെർഫോമൻസ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്താൽ പിങ് പോലുള്ള ഇതൊക്കെ സ്റ്റെബിലൈസ് ആയി നിൽക്കുന്നതാണ്. ഇനി ഇവിടെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഒരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫോൺ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കാര്യമൊക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡിവൈസിലെ ക്യാച്ച് ഫയൽസ്, അതേപോലെ തന്നെ അൺഇൻസ്റ്റാൾ റെസിഡൻഷ്യൽ ഫയൽസ് അതൊക്കെ ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ബൂസ്റ്റിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ പിങ് ചെക്ക് ചെയ്യാനും കാര്യമൊക്കെ ഇത് ഇൻ്റർനെറ്റ് ബൂസ്റ്റ് യൂസ് ചെയ്താൽ നല്ല പിങ്ങും കാര്യമൊക്കെ നമുക്ക് ഫിക്സായി കിട്ടുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ നമുക്ക് GFX ടൂളിൻ്റെ ഒരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ GFX ടൂൾ യൂസ് ചെയ്ത് നമുക്ക് റെസൊല്യൂഷൻസും അതേപോലെ തന്നെ നമ്മുടെ FPSഉം കാര്യമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലോ ആൻഡ് ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 960 അല്ലെങ്കിൽ 1280 റെസൊല്യൂഷൻസ് വരെ വെച്ചാൽ മതി. അതിൻ്റെ മുകളിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. FPS ആണെങ്കിൽ ലോ ആൻഡ് ഡിവൈസിൽ 60 വരെ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 30 അല്ലെങ്കിൽ 40 FPS വെക്കുന്നതായിരിക്കും നല്ലത്. ഗ്രാഫിക്സ് നിങ്ങൾക്ക് സ്മൂത്ത് അല്ലെങ്കിൽ ബാലൻസ്ഡ് വരെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചിട്ടാകുമ്പോൾ ഇവിടെ ഗെയിം ബൂസ്റ്ററിൻ്റെ കുറേ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്ത് ബൂസ്റ്റ് ഓപ്ഷൻസിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡിവൈസ് നല്ല രീതിയിൽ ബൂസ്റ്റായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഗെയിംസ് കളിക്കാനുള്ള ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് ഇവിടെ ഗെയിമിൻ്റെ ലിസ്റ്റ് കാണുന്നുണ്ട്. ആ ലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമും കാര്യമൊക്കെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. സ്മൂത്ത് ആയിട്ട് ലാഗും കാര്യമൊന്നും ഇല്ലാതെ തന്നെ, പിങ്ങും കാര്യമൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിലും മികച്ച വീഡിയോസ് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ.